ഹലോ ഗൈസ്, ഞങ്ങൾക്ക് ഇന്നലെ ഒരു യാത്ര ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സ്കൂളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ എല്ലാവരും കൂടിയിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഉമ്മാനെ ഒരു ബന്ധു വീട്ടിലാക്കിയിട്ടാണ് ഞങ്ങൾ പോയത്. താത്താടെ ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. വേറെ ഇവിടെ അല്ല, നമ്മൾ സ്വന്തം തൃശ്ശൂർ തന്നെയാണ്. അപ്പോൾ മീറ്റിംഗ് കഴിയുമ്പോൾ ഒരു 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും നല്ല വിശപ്പായി, കുട്ടികളൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ വണ്ടി ഹോട്ടലിൻ്റെ പാർക്കിംഗ് തന്നെ ഒരു വേറൊരു സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കണതിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ ഹോട്ടലുള്ളത്. ഹോട്ടൽ സഫയറാണ്, ഫേമസ് ആയിട്ടുള്ള ഹോട്ടലാണ്. ഇപ്പം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ല, റോട്ടിൽ നല്ല തിരക്കാണ്, ഇനി അങ്ങോട്ടൊന്ന് കടന്ന് കിട്ടണം. അപ്പോൾ നമുക്ക് കടക്കാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് കടന്ന് കിട്ടി, എങ്ങനെയൊക്കെ കടന്നതാണ്. അങ്ങനെ ഞങ്ങൾ കയറി. അപ്പം നല്ല കയറിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി നല്ല തിരക്കാണ് എന്നുള്ളത്. ഓരോരുത്തർ കഴിച്ചിറങ്ങുന്നുണ്ട്, ഞങ്ങൾ ഓരോരുത്തർ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ വണ്ടി ലോക്ക് ചെയ്തിട്ടില്ലല്ലോ എന്നുള്ളത്. അങ്ങനെ ഞാൻ വണ്ടി ലോക്ക് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് പോയി, വണ്ടി ലോക്ക് ചെയ്തിട്ട് തിരിച്ചു വന്ന്. അപ്പോഴത്തേക്കും ഇവർ കൈയൊക്കെ കഴുകിയിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതിന് ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ വന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നില്ല, വേറെ ഒന്നും ആലോചിക്കാനും നിന്നില്ല. അപ്പോൾ 4 ബിരിയാണി തന്നെ മതി എന്ന് പറഞ്ഞു, അങ്ങനെ 4 ബിരിയാണി ഓർഡർ ചെയ്തു. അങ്ങനെ കണ്ടില്ല, അത്യാവശ്യം നല്ല തിരക്കുള്ള ഹോട്ടലാണ് കേട്ടോ തൃശ്ശൂരത്തെ. അപ്പോൾ അവിടെ പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഫുഡ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു തന്നെ, കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ. അപ്പോഴേക്കും പാത്രങ്ങളൊക്കെ കൊടുന്ന് വെച്ച്, പാത്രം കൊടുന്ന് അപ്പോൾ തന്നെ ഫുഡും കൊടുന്ന്. പിന്നെ വെയിറ്റ് ചെയ്യുക, വേറെ എല്ലാ സെറ്റും കൂടി വരാനൊന്നും നിന്നില്ല. അപ്പത്തിനും എല്ലാവരും കൂടിയിട്ട് ഓരോ പാത്രം എടുക്കൽ തുടങ്ങി. മുന്നിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു, മുന്നിൽ സെറ്റ് എടുത്തിട്ട് എനിക്കും മുന്നിക്കും കൂടിയിട്ട് അതിൽ തന്നെ ഇട്ട്. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഒക്കെ അവൾക്ക് ദേഷ്യം പിടിക്കണ്ടായിരുന്നു, കാരണം വിശന്നിരിക്കുമ്പോഴാണ് ചാച്ചി വീഡിയോ ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞിട്ട് അവൾക്ക് ദേഷ്യം പിടിക്കണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ. ഞാനപ്പോഴും വീഡിയോ സെൽഫി ഒക്കെ എടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ, അവൾക്ക് ദേഷ്യം പിടിക്കണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് അപ്പോൾ പിന്നെ നമുക്ക് എന്തെങ്കിലും കുടിക്കണ്ടേ. അപ്പോൾ അതിൻ്റെ ശേഷം ലൈം ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. 3 ലൈം ജ്യൂസാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അങ്ങനെ ലൈം ജ്യൂസ് ഓർഡർ ചെയ്തിട്ട് അതും ഞങ്ങൾ കുടിച്ചു. അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി, അവിടുന്ന് ഇറങ്ങി ഹോട്ടലിൽ ബില്ല് പേ ചെയ്യണമല്ലോ. അപ്പോൾ ആ ബില്ല് പേ ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ താത്ത നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. ഇനി ഒന്ന് അപ്പുറത്തെ ഇതിലേക്കും കടന്ന് കിട്ടണം, വെച്ചാൽ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് കടക്കണമെങ്കിൽ ഞങ്ങൾക്ക് വണ്ടി പാർക്ക് ചെയ്തെടുത്ത് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ പാർക്ക് കടക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ കടന്നപ്പോഴാണ് ഞങ്ങളൊരു പെർഫ്യൂമിൻ്റെ ഷോപ്പ് കണ്ടത്. അപ്പോൾ അതിൽ അവിടെ നിന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ താത്താടെ ഫ്രണ്ടിന് ഭയങ്കര ഇഷ്ടമാണ് പെർഫ്യൂമൊക്കെ. അപ്പോൾ ആൾക്ക് അവിടെ നിന്ന് കയറിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ കയറിയപ്പോൾ അവിടെ എന്താ പറയുക, ഓരോരുത്തർ വാങ്ങാൻ നിൽക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല, ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ ഇഷ്ടമുള്ള സ്മെല്ല്, നമ്മൾ ഏതിൻ്റെ സ്മെല്ലാണോ നമുക്ക് ഇഷ്ടമുള്ളത്, ഇപ്പോൾ ജാസ്മിൻ, അങ്ങനെ ഓരോ ഫ്ലേവർ ഉണ്ടാവുമല്ലോ, അങ്ങനെ അത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരത് നമുക്ക് അത് മിക്സ് ചെയ്ത് തരും. അത് എന്തൊക്കെയാ ചേർത്തിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് തരാം, ആ ഒരു ഷോപ്പും കൂടിയാണ്. പിന്നെ മാത്രമല്ല, വേറെ സ്പ്രേ ആക്കി വെച്ചിട്ടുള്ളതുണ്ട്, അങ്ങനെ നമുക്ക് വാങ്ങാൻ പാകത്തിലുള്ള ആക്കി വെച്ചിട്ടുള്ളതുണ്ട്. അപ്പോൾ നല്ല കോസ്റ്റ്ലിയാണ് കേട്ടോ, നമുക്ക് സാധാരണക്കാർക്കൊന്നും വാങ്ങാൻ പറ്റില്ല അങ്ങനത്തെ ഷോപ്പിൽ നിന്ന്, അത്ര റേറ്റാണ്. പിന്നെ പുറത്തുനിന്ന് ഒന്ന് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഗൾഫിൽ നിന്നൊക്കെ നമുക്ക് കൊണ്ടുവരുമ്പോൾ നമ്മളെ ഉപ്പയും ഭർത്താക്കന്മാരൊക്കെ കൊണ്ടുവരുമ്പോൾ നമുക്ക് അതിൻ്റെ റേറ്റ് അറിയില്ല, ഞങ്ങളമാരൊക്കെ കൊണ്ടുവരുമ്പോൾ റേറ്റ് അറിയില്ല നമുക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ വാങ്ങാൻ വേണ്ടി കയറിയപ്പോഴാണ് അതിൻ്റെ റേറ്റ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായത്. ചെറിയൊരു ബോട്ടലിന് പോലും എത്ര 1000, 1100, 2000 അങ്ങനെ ഓരോ റേറ്റിനനുസരിച്ചാണ്. ഞാനൊരെണ്ണം എടുത്ത് നോക്കി, ബാഡ് സ്മെല്ലായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അത് ഞാൻ ഇതായപ്പോൾ പിന്നെ വാങ്ങാൻ തോന്നിയില്ല. എനിക്ക് പെർഫ്യൂമിനോടൊന്നും അത്ര ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ നല്ല കോസ്റ്റ്ലിയാണ്, പിന്നെ നമുക്കൊന്നും വാങ്ങാൻ പറ്റില്ല. അതുകൊണ്ടുതന്നെ ഞാൻ വാങ്ങാമെന്നൊന്നും തോന്നിയില്ല. താത്ത വാങ്ങി, താത്ത ഇതല്ല വാങ്ങിയത്, അത്രയാണ് വാങ്ങിയത്. ആൾക്ക് അത്രയായിരുന്നു ഭയങ്കര ഇഷ്ടം. പിന്നെ ഞങ്ങൾ അത്തറിൻ്റെ സെക്ഷനിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് 2 തരം ഫ്ലേവറാണ് എടുത്തിട്ടുള്ളത്. താത്ത 2 എണ്ണം വാങ്ങി, പിന്നെ താത്തയുടെ ഫ്രണ്ട് പറഞ്ഞില്ല, ആളും 2 എണ്ണം വാങ്ങി. അപ്പോൾ സബായ കിസ്മത്ത് എന്ന് പറഞ്ഞിട്ടുള്ള 2 ഫ്ലേവറാണ് കേട്ടോ ഞങ്ങൾ എടുത്തത്. എന്താ പറയുക, നല്ല സെലക്ഷൻ ഉണ്ടല്ലോ അവിടെ.
മുന്നിങ്ങനെ ഓരോന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. മുന്നിക്ക് എല്ലാം ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മുന്നേ എവിടെ ചെന്നാലും ഇതുപോലുള്ള ഷോപ്പിലൊക്കെ കയറുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആള് ബില്ല് പേ ചെയ്യാൻ വേണ്ടി പോയി. ഞങ്ങൾ അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് നേരം ഇരുന്ന് ഒരു ഭയങ്കര തലവേദന ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഈ ഒരു എല്ലാം കൂടി ഒരു സ്മെല്ലല്ല ഇതിൻ്റെ ഉള്ളിൽ കടന്നപ്പോൾ ഭയങ്കര ഒരു തലവേദന ഉണ്ടായിരുന്നു. അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്തിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. മിന്നസൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ബില്ല് പേ ചെയ്ത് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി, വണ്ടി പാർക്ക് ചെയ്തോടത്ത് ഞങ്ങൾ പോയിട്ടോ. അങ്ങനെ എല്ലാവരും വണ്ടിയിൽ കയറി, അവിടുന്ന് ഞങ്ങൾ യാത്രയായി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോകുന്നു കേട്ടോ എല്ലാവരും. അപ്പോൾ ഉമ്മ ബന്ധു വീട്ടിലായിരുന്നു. ഉമ്മാനൊക്കെ വിളിച്ച് വീട്ടിലെത്തുമ്പോൾ 5 മണിയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും പോകുന്നു. അപ്പോൾ ഇന്നലത്തെ ഒരു ദിവസം അങ്ങനെ പോയി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.